കോവിഡ് 19 ഈ നൂറ്റാണ്ടിലെ മഹാമാരി. ഇത് നമ്മുടെ ശബ്ദം, നമ്മുടെ റേഡിയോ. ഹെലോ റേഡിയോ 90.8 FM. പുതിയൊരു അഭിമുഖത്തിന് നന്ദി കുറിക്കുകയാണ്. നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിന്നും കമ്മ്യൂണിറ്റി മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജോസ് വിൻസെന്റ് ആണ്. പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടി ആർ ജെ സിജി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ഡോക്ടർ. കൊറോണ കാലം അങ്ങനെ അങ്ങോട്ട് നമ്മുടെ 6 മാസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ, ഒരുപാട് ആളുകൾ സ്വദേശാഗമനത്തിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്, വിദേശ രാജ്യങ്ങളിൽ നിന്നൊരു മടങ്ങി വരവ്. അപ്പോൾ ഒരു ഹോം കെയർ അല്ലെങ്കിൽ ഒരു ഹോം ഐസൊലേഷൻ എന്നുള്ള രീതിയിലേക്കൊക്കെ നമ്മൾ മലയാളികൾ മാറിക്കഴിയുകയാണ്, മിക്കവാറും കുടുംബങ്ങളിലായിക്കഴിഞ്ഞു. ഈ ഒരു സമയത്ത് നമ്മൾ ആരെയൊക്കെയാണ് ഈ ഒരു ഹോം ഐസൊലേഷനിൽ ആക്കുന്നത്? ആർക്കൊക്കെയാണ് കൂടുതൽ ഒരു ഹോം കെയർ കൊടുക്കേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. നമ്മൾ ഹോം ക്വാറന്റൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് അസുഖം വരാത്ത ഒരാൾക്കാണ് നമ്മൾ ഹോം ക്വാറന്റൈൻ കൊടുക്കുക. അതായത് ഇപ്പൊ ഏറ്റവും അടുത്തുള്ള ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ വിദേശ രാജ്യത്തു നിന്ന് ഒരാള് മടങ്ങി വരികയാണ്, അയാൾക്ക് കോവിഡ് ഉണ്ടാവാം എന്ന് നമ്മൾ സംശയിക്കുന്നു എന്ന് മാത്രം. അപ്പൊ അയാള് നമ്മൾ ഹോം ക്വാറന്റൈനിലേക്ക് വിടുക. അതായത് അയാളെ ഒരു വീടിന്റെ തന്നെ ഒരു റൂമില് അയാളോട് അവിടെ തന്നെ ഇരിക്കാൻ പറയും. 14 ദിവസത്തേക്ക് ആ റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂം ഉണ്ടാവും. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റൂം ക്വാറന്റൈൻ, ആ റൂം വിട്ട് അയാൾ പോകാൻ പാടില്ല. അതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളിപ്പോ ഇൻ കേസ് പോസിറ്റീവ് ആണെങ്കിൽ അത് മറ്റാർക്കും വരാതിരിക്കാനും സമൂഹത്തിലേക്ക് അത് വ്യാപിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് ഈ റൂം ക്വാറന്റൈൻ നമ്മൾ അഡ്വൈസ് ചെയ്യണം. പിന്നെ ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ഐസൊലേഷൻ ആണ്. ഐസൊലേഷൻ നമ്മളെപ്പോഴും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ ചെയ്യണ ഏതെങ്കിലും പരിശോധനയുടെ ഫലമായി അയാൾ കൊറോണ പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചു, അങ്ങനെ ഒരാൾക്ക് നമ്മൾ നിർദ്ദേശിക്കുന്ന കാര്യമാണ് ഹോം ഐസൊലേഷൻ. അത് ഇപ്പോ പക്ഷെ കേരളത്തില് തുടങ്ങി വരുന്നേ ഉള്ളൂ. കാരണം വളരെയധികം പോസിറ്റീവ് കേസുകൾ ഉണ്ടാവുന്ന ഒരവസ്ഥയിൽ ആ പല പോസിറ്റീവ് കേസുകളും ലക്ഷണങ്ങളും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് ചിലപ്പോ ഒരു ആശുപത്രിയിലുള്ള ഒരു കെയർ ആവശ്യമായിട്ട് വരില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ഈ ഹോം ഐസൊലേഷൻ എന്ന രീതിയിലേക്ക് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി വരും ദിവസങ്ങളിൽ എന്തായാലും കൊറോണയുടെ കേസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങള് ഈ കൊറോണ പേഷ്യൻസ് ആയിട്ട് നിറഞ്ഞ് അതിന്റെ ഒരു പ്രവർത്തനത്തെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം എന്നുള്ള രീതിയിലാണ് ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത രോഗികളെ നമ്മൾ ഹോം ഐസൊലേഷനിലേക്ക് മാറ്റുന്നത്. പുതിയ കോവിഡ് കേസുകൾ വരുമ്പോൾ ഭാവിയിൽ ഒരുപക്ഷെ നമുക്ക് ഈ ഒരു ഹോം ഐസൊലേഷനും ആവശ്യമായിട്ട് വരാമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ റീസെന്റ്ലി നമ്മളിപ്പോ ഈ കരിപ്പൂർ വിമാനാപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ട ആളുകളെ നമ്മൾ ആ ഒരു എന്താ പറയാ, അവരുടെ ആ ഒരു മുൻകരുതലിന്റെ ഭാഗമായിട്ട് അവരെ ക്വാറന്റൈനിലേക്ക് വിടുന്ന ഒരു കാഴ്ച കണ്ടു. ഇതുപോലെ തന്നെ നമുക്ക് സമ്പർക്ക പട്ടികയിൽ ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നത് കോവിഡ് ചികിത്സാ പ്രോട്ടോകോളിൽ തന്നെ മാറ്റം വരുത്തിയിട്ട് വീടുകളിൽ ലക്ഷണമില്ലാത്തവർക്ക് ഒരു ഹോം കെയറോട് കൂടിയിട്ട് ഒരു ഹോം ക്വാറന്റൈൻ ആകാം എന്നുള്ളൊരു പ്രോട്ടോകോളിൽ മാറ്റം തന്നെ വരുത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഈ ഒരു നമ്മുടെ വീടുകളിലുള്ള ഒരു അന്തരീക്ഷത്തിൽ ഈ കോവിഡ് പോസിറ്റീവ് ആകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയെ നമ്മൾ മാറ്റി പാർപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വീട്ടിൽ നമ്മൾ ഒരുക്കേണ്ടതുണ്ട്, ആരൊക്കെയാണ് അതിൽ ശ്രദ്ധ പുലർത്തേണ്ടത്, ഈ ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആളാണോ അതോ വീട്ടുകാരാണോ, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അതിൽ ശ്രദ്ധിക്കാനുള്ളത്? ഇപ്പോ ഒരു കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരാള്, അയാൾക്ക് ലക്ഷണങ്ങളൊന്നും ഇല്ല, അപ്പൊ നമ്മള് സാധാരണഗതിയിൽ അയാളെ ഇപ്പോ ഹോം ഐസൊലേഷനിലേക്ക് വിടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ആദ്യം വേണ്ടത് വീട്ടിലെ അയാളുടേതായിട്ടുള്ള ഒരു മുറി ആവശ്യമാണ്. അത് മിക്കവാറും ഒരു ബാത്ത് അറ്റാച്ച്ഡ് മുറി ആയിരിക്കണം, അതായത് അതിനോട് അനുബന്ധപ്പെട്ട് ബാത്റൂം ഒക്കെ ഉണ്ടാവണം. അപ്പോ അതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാള് ബാക്കിയുള്ളവരായിട്ട് കോണ്ടാക്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്യണം. അപ്പൊ ഇദ്ദേഹം കോവിഡ് പോസിറ്റീവ് ആണ്, ഇയാളിൽ നിന്നും ബാക്കിയുള്ളവർക്ക് അസുഖം വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ കോവിഡ് 19 എന്ന അസുഖത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് എല്ലാ പ്രായ വിഭാഗക്കാരെയും ഒരേപോലെയല്ല ബാധിക്കുന്നത്. അതായത് 65 വയസ്സിന് അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ശ്വാസ സംബന്ധമായ രോഗങ്ങളുള്ളവരെ, ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ള, വൃക്ക സംബന്ധമായ രോഗങ്ങളുള്ള അവരെയൊക്കെ ഇത് കൂടുതലായിട്ട് ബാധിക്കാവുന്ന, അല്ലെങ്കിൽ അസുഖം അവരിൽ വളരെയധികം ഗുരുതരാവസ്ഥയിൽ എത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ലോകം മൊത്തം കാണുന്നത്. അപ്പോ
ഈ ഹോം ഐസൊലേഷനിൽ കിടക്കുന്ന ഈ വ്യക്തി ഇങ്ങനെയുള്ള ഒരാളുമായി സമ്പർക്കത്തിൽ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഹോം ഐസൊലേഷനിലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാള് ഹോം ഐസൊലേഷനിലുള്ള ആള് ഒരിക്കലും ഈ ഒരു കാര്യത്തിനും ആ വീട് വിട്ട് പുറത്തിറങ്ങുന്നില്ല, അല്ലെങ്കിൽ ആ റൂം വിട്ട് പുറത്തിറങ്ങുന്നില്ല എന്നുള്ളതാണ് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം. ഇപ്പൊ കേരളത്തിന്റെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ 65 വയസ്സിന് മുകളിലുള്ളവര് മിക്കവാറും എല്ലാ വീടുകളിൽ തന്നെ ഉണ്ടാവും. അപ്പോ അവരെ സാധിക്കുമെങ്കിൽ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് മാറ്റാനോ, അതായത് ഈ ഹോം ഐസൊലേഷനിൽ കഴിയുന്ന കാലഘട്ടത്തിൽ മറ്റൊരു വീട്ടിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ ബന്ധു വീട്ടിലേക്ക് മാറ്റി നിർത്താനോ ഉള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കേണ്ടതായിട്ട് വരും. പിന്നീട് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇയാളായിട്ട് ഈ ഹോം ഐസൊലേഷനിൽ കഴിയുന്ന ഒരു വ്യക്തി മൂന്ന് തരത്തിൽ നമ്മൾ അവരെ മോണിറ്റർ ചെയ്യേണ്ടി വരും. ഒന്നാമത് അയാൾ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് അയാളുടെ തന്നെ ഒരു ഉത്തരവാദിത്വമാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാള് എങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ താമസിക്കുന്ന വീടിന്റെ ആ ഏരിയയിലുള്ള PHC MOI അത് കൺവേ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടാവും. പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കുള്ള ടെലിമെഡിസിൻ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുവഴി ഈ സഞ്ജീവിനി എന്ന് പറഞ്ഞൊരു പോർട്ടലാണ് ഇപ്പൊ ഗവൺമെന്റിലുള്ളത്. അതുവഴി അയാളുടെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു വൈദ്യുത സഹായം ആവശ്യപ്പെടാവുന്നതുമാണ്. ഈ ഒരു മൂന്ന് രീതിയിലായിരിക്കണം നമ്മൾ ഹോം ഐസൊലേഷനിൽ കഴിയുന്ന ഒരാളെ അയാളുടെ ലക്ഷണങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, അത് നമ്മൾ തരണം ചെയ്യേണ്ടത്. ഓക്കെ ഡോക്ടർ, ഇപ്പൊ പറഞ്ഞ ഒരു നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് നമ്മൾ രോഗലക്ഷണങ്ങൾ കാണിക്കാൻ സാധ്യതയുള്ള ഒരാളെ പാർപ്പിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അവരെ മാറ്റി താമസിപ്പിക്കുന്നു, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മളിപ്പോൾ നിലവിൽ തുടരുന്നത്. ചുരുങ്ങിയ പക്ഷം ഡോക്ടർ പറഞ്ഞത് 65 വയസ്സിന് മുകളിലുള്ളവരും 10 വയസ്സിന് താഴെയുള്ളവരും മാറി താമസിക്കാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു വാർഡ് അല്ലെങ്കിൽ വേണ്ട ഒരു 4 വീടിനപ്പുറം വരെയെങ്കിലും റിബൺ കെട്ടിത്തിരിക്കുന്ന ഒരു കാഴ്ച ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്, കണ്ടെയ്ൻമെന്റ് സോൺ എന്നുള്ള രീതിയിൽ. അപ്പോ അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ കോവിഡ് പോസിറ്റീവ് രോഗി ഉള്ളത് കൊണ്ടാണോ അതോ സാധ്യതയുള്ളത് കൊണ്ടാണോ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുന്നത്? ഈ അങ്ങനെ ക്വാറന്റൈനിലോ അല്ലെങ്കിൽ ഹോം ഐസൊലേഷനിലോ കഴിയുന്ന ഒരു രോഗിയെ ചുറ്റുപാടുമുള്ളവര് ഒരുപാട് പേടിക്കേണ്ട അവസ്ഥയുണ്ടോ? അവരെപ്രകാരം ശ്രദ്ധിക്കേണ്ടതുണ്ട്? ചുറ്റുപാടുമുള്ളവർക്ക് സാധാരണഗതിയിൽ അയാൾ ഒരു റൂമിൽ ഇരിക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും വരാൻ സാധ്യതയില്ല. കാരണം നമ്മളൊരു പ്രധാനപ്പെട്ട കോവിഡ് പകരാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്നാണ് നമ്മൾ അത് വിളിക്കുക. അതായത് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ സമയത്ത് സംസാരിക്കുമ്പോഴും ചുമക്കുമ്പോഴുള്ള കണികകളാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന കണികകളാണ് രോഗവ്യാപനത്തിലേക്കൊക്കെ നയിക്കുന്നത്. അതപ്പോ അതൊരു 2 മീറ്റർ ചുറ്റളവിലാണ് അത് വീഴുള്ളൂ. അപ്പൊ ആ ഇതാണ് നമ്മൾ സാമൂഹിക അകലം എന്നൊക്കെ പറയുന്ന ഫിസിക്കൽ ഡിസ്റ്റൻസിംഗ് എന്നൊക്കെ പറയുന്ന കാര്യം, ആ 2 മീറ്ററിന്റെ അകലത്തിലാണ്. അപ്പോ അങ്ങനെയുള്ള ഒരാള് ഒരു വെൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് നല്ല വായുസഞ്ചാരമുള്ള ഒരു റൂമിലൊക്കെ കഴിയുകയാണെങ്കിൽ ചുറ്റുള്ള വീട്ടുകാർക്കൊന്നും അതിൻ്റെതായ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ നമ്മൾ ഈ കണ്ടെയ്ൻമെന്റ് സോൺ എന്നൊക്കെ പറയുന്നത് ആ ഒരു വാർഡില് ഒന്നിലധികം കേസുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ വ്യാപനത്തിനുള്ള ഒരു സാധ്യത ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവുക, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മാത്രമാണ് ഈ ഒരു നമ്മുടെ കണ്ടെയ്ൻമെന്റ് സോണും അങ്ങനെയൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സംഭവം ഉണ്ടാവുക. ഒരു വീട്ടിലൊരാള് ക്വാറന്റൈനിൽ കഴിയുന്നു അല്ലെങ്കിൽ ഹോം ഐസൊലേഷനിൽ കഴിയുന്നു എന്ന് കരുതി ചുറ്റുമുള്ള ആൾക്കാർക്കൊന്നും അങ്ങനെ പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. അതൊരു അനാവശ്യമായിട്ടുള്ളൊരു സമൂഹത്തിലുള്ള ഭയമായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ. ഡോക്ടർ, ഞാൻ പറഞ്ഞു ഞാനിപ്പോ ഇതുവരെ ഒരു ഐസൊലേഷനിലോ അല്ലെങ്കിൽ ഒരു ഹോം ക്വാറന്റൈനിലോ ഒന്നും ആയിട്ടില്ല, പക്ഷെ നാളെ ഞാനിത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഉറവിടം അറിയാത്ത ഒരുപാട് പേര് വർദ്ധിക്കുന്നു, നമുക്ക് കോവിഡ് പോസിറ്റീവ് കേസുകൾ വർദ്ധിക്കുന്നു. ആ രീതിയിൽ ഞാനും ഇതുപോലെ ഒരു മുറിയിൽ അടച്ചിടേണ്ട ഒരു അവസ്ഥ വന്നാൽ, എനിക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണിക്കുന്നില്ല എങ്കിൽ എത്ര ദിവസമാണ് ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കഴിയേണ്ടത്? എപ്പോഴാണ് എന്നെ ഒരു ടെസ്റ്റിന് വിധേയമാക്കുക? സാധാരണഗതിയില് ഹോം ഐസൊലേഷനിലുള്ളവര് 14 ദിവസമാണ് ഇപ്പോ സർക്കാർ അത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഇനിയും വരാനിരിക്കുന്നുള്ളൂ, അതിന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഒക്കെ അവർ ഫൈനലൈസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു 8 മുതൽ 10 വരെയുള്ള ഹോം ഐസൊലേഷനിലാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ആ സമയത്തിനുള്ളിൽ നിങ്ങൾ 14 ദിവസം നിങ്ങൾ കിടക്കണം. അത് കഴിഞ്ഞ് നിങ്ങളുടെ ടെസ്റ്റ് നെഗറ്റീവ് ആവണം. അതായത് 24 മണിക്കൂർ ഇടപെട്ട് ചെയ്യുന്ന 2 ടെസ്റ്റുകൾ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങള് രോഗമുക്തി നേടി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു കാലയളവായിരിക്കും നമ്മള് ഹോം ഐസൊലേഷനില് രണ്ടാഴ്ച അടുപ്പിച്ചുള്ളൊരു
ദിവസമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു രണ്ടാഴ്ച കാലയളവില് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു മരുന്നാണോ ഈ രോഗിക്ക് കൊടുക്കുന്നത്? എത്രത്തോളം പ്രാധാന്യം ഈ മരുന്നിന് ഇപ്പോ ഈ ഒരു ഐസൊലേഷനിൽ കഴിയുന്ന അല്ലെങ്കിൽ വീട്ടിൽ കഴിയുന്ന ഒരു രോഗിക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം ഉണ്ട്? മരുന്ന് കൊടുക്കുന്നതിലാണോ കാര്യം, അതോ ഒരു മറ്റുള്ളവരിൽ നകന്ന് നിന്ന് ആ സമ്പർക്ക സാധ്യത ഇല്ലാതാക്കി സ്വയം പ്രതിരോധത്തിലേക്ക് വരുന്ന ഒരു മാർഗമാണോ? ഏതാണ് ഇപ്പോൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്ന ഹോം ഐസൊലേഷനിലുള്ള ഒരാളാണെങ്കിൽ അയാൾ കോവിഡ് പോസിറ്റീവ് ആയിരിക്കും, അയാൾക്ക് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ മിക്കവാറും അയാൾക്ക് നമ്മൾ മുന്നേ പറഞ്ഞ പ്രായാധിക്യമോ അല്ലെങ്കിൽ 10 വയസ്സിന് താഴെയുള്ള ഒരാളോ അതൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ അയാൾക്ക് മറ്റേതെങ്കിലും അസുഖങ്ങളുള്ള ആളോ ഒന്നും ആയിരിക്കില്ല. അപ്പൊ അയാളൊരു പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരാളായിരിക്കും മിക്കവാറും ഹോം ഐസൊലേഷനിൽ പോകുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. അയാൾക്ക് വരാൻ സാധ്യതയുള്ളത് ലഘുവായ ലക്ഷണങ്ങൾ മാത്രമായിരിക്കും. ചിലപ്പോ ഒരു പനി പോലെ വരാം, അല്ലെങ്കിൽ ഒരു മൂക്കൊലിപ്പ് പോലെയോ അല്ലെങ്കിൽ ചുമ പോലെയോ ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഈ വിവരങ്ങൾ നമ്മള് ഒരു അയാള് താമസിക്കുന്ന ഏരിയയിലെ MO-നെ നമ്മൾ അറിയിക്കും. അവര് വന്ന് അവരുടെ ഹെൽത്ത് ടീം അത് പരിശോധിച്ച് അയാൾക്ക് ഇപ്പൊ ഒരു ആശുപത്രിയില് അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ നമ്മളത് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊറോണ COVID-19 ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവുന്ന ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞ ഒരു ഫിനോമിനൻ ആണ്. അതായത് പെട്ടെന്ന് ശരീരത്തിലെ ഓക്സിജന്റെ സാച്ചുറേഷൻ കുറഞ്ഞു പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ പൾസ് ഓക്സിമീറ്റർ എന്ന് പറഞ്ഞൊരു സാധനം, ഒരു ഉപകരണമുണ്ട്. അത് ഈ ഹോം ഐസൊലേഷനിലുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു പദ്ധതി കൂടി ഇതിന്റെ ഒപ്പം പ്ലാൻ ചെയ്യേണ്ട. അപ്പൊ ഈ ഹൈപ്പോക്സിയ, അതായത് നമ്മുടെ രക്തത്തിലുള്ള ഓക്സിജന്റെ അളവാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ അത് നമുക്ക് ഒരു ഒരു ഡിവൈസ്, ചെറിയൊരു ഡിവൈസ്, നമുക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് വെച്ച് നോക്കി അത് 94 താഴെയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമൊക്കെ ഈ ഹോം ഐസൊലേഷന്റെ ഭാഗമായിട്ട് ഇപ്പോ നമ്മള് വിഭാവനം ചെയ്യുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, നമ്മളിപ്പോ ഒരു ഹോം ഐസൊലേഷനിലോ ഒരാളെ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഒരു മുറി സജ്ജമാക്കണം എന്ന് അങ്ങ് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഒരു മുറി ഒരുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത്യാവശ്യ സാധനങ്ങൾ മാത്രം, അതായത് അങ്ങനെ നമ്മളുടെ ഫെർണിച്ചറുകളുടെ ഉപയോഗം കുറയ്ക്കുക, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ കുറയ്ക്കുക, ഇപ്പൊ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ആഭരണങ്ങളൊക്കെ റിമൂവ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? അതിലൊക്കെ എന്തെങ്കിലും പ്രാധാന്യമുള്ളതായിട്ട് നമ്മൾ കരുതണോ? അതില് റൂമിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അറ്റാച്ച്ഡ് ആയിട്ടൊരു ലാട്രിൻ ഉണ്ടാവണം, ബാത്റൂം ഉണ്ടാവണം. അതായത് അദ്ദേഹത്തിന് അയാളുടെ ജീവിതചര്യകളൊക്കെ ആ റൂമിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇദ്ദേഹം ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതെന്തായാലും ഇപ്പൊ ആഭരണം ആയാലും അല്ലെങ്കിൽ ഡ്രസ്സ് ആയാലും, ഒരിക്കലും അത് മറ്റൊരു വ്യക്തിയെ, അതായത് രോഗമില്ലാത്ത ഒരു വ്യക്തിയുടെ കയ്യിൽ അല്ലെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് വരാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വേറൊരു കാര്യം. പിന്നെ അത്യാവശ്യം വായു സഞ്ചാരമുള്ള റൂമായിരിക്കണം. പിന്നെ എന്തെങ്കിലും വിനോദ സംവിധാനങ്ങൾ ഉള്ള റൂമാണെങ്കിൽ അത് വളരെ നല്ലതാണ്. കാരണം 14 ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ അയാൾക്ക് ഉണ്ടാവും. അത് ഒഴിവാക്കാനുള്ള എന്തെങ്കിലും പുസ്തകങ്ങളോ അല്ലെങ്കിൽ മറ്റു വിനോദ മാർഗങ്ങളൊക്കെ ഉള്ള റൂമാണെങ്കിൽ അയാളുടെ മാനസിക ആരോഗ്യം കൂടെ നമുക്ക് ചിലപ്പോ ഒന്ന് നോക്കാൻ പറ്റും. ഓക്കെ ഡോക്ടർ, ഇപ്പോ ഇതൊരു കുട്ടിയാണെങ്കിൽ അവന്റെ അച്ഛനോ അമ്മയോ കൂടെ നിൽക്കേണ്ടതായ ഒരു അവസ്ഥ ഉണ്ടാകില്ലേ? അങ്ങനെ തന്നെയാണോ നമ്മളിപ്പോൾ ഒരു ഹോം കെയർ കൊടുക്കുന്നത്, അതോ അവരൊറ്റയ്ക്ക് വിടുകയാണോ ചെയ്യുന്നത്? കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. കാരണം കുട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ 15 വയസ്സ് വരെയുള്ളവരെയാണ് സാധാരണ 12 വയസ്സ് വരെയുള്ളവരെയാണ് കുട്ടികളെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രായത്തിന്റെ പക്വത അനുസരിച്ച്, വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവരുടെ പാരന്റ്സ് അവരുടെ ഒപ്പം തന്നെ നിന്ന് കെയർ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സംവിധാനമാണെങ്കിൽ നമുക്ക് ഈ നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സും സാമൂഹിക അകലവും പാലിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു കെയർ എടുക്കേണ്ടി വരും. പക്ഷെ അതിന്റെ വ്യക്തമായ നിർദ്ദേശങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ഇപ്പോ നമ്മള് ഹോം ഐസൊലേഷനിൽ കഴിയുക എന്ന് പറഞ്ഞാൽ അതിനൊരു പരിധി ഉണ്ടായിരിക്കും. വീട്ടിൽ നമുക്ക് അവരെ ശുശ്രൂഷിക്കാൻ സാധിക്കുക. ഇപ്പൊ വീട്ടിൽ എല്ലാവരും ഡോക്ടേഴ്സോ നഴ്സസോ ഒന്നും ആയിരിക്കില്ല. നമ്മൾ സ്നേഹം കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. പക്ഷെ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ഒരു അന്തരീക്ഷം വരിക, അല്ലെങ്കിൽ ഏതൊരു സ്റ്റേജിലാണ് നമ്മൾ ഇവരെ ഒരു ഡോക്ടറുടെ സാന്നിധ്യത്തിലേക്ക് ചികിത്സിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്, അത് എവിടെയാണ് സംഭവിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ഒരാളായിരിക്കും. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അയാളുടെ സിറ്റുവേഷൻ വളരെ മോശമായി മാറുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും അയാൾക്ക് ശ്വാസം മുട്ട് പോലെ അനുഭവപ്പെടുക, അതൊക്കെയാണ് നമ്മൾ കൂടുതൽ പേടിക്കേണ്ട കാര്യം. അല്ലെങ്കിൽ അനിയന്ത്രിതമായിട്ടുള്ള പനി വരിക, അല്ലെങ്കിൽ ആള്
പെട്ടെന്ന് ബോധം നഷ്ടപ്പെടുക അല്ലെങ്കിൽ സംസാരിക്കാതാവുക അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തായാലും നമ്മൾ ആരോഗ്യ സഹായം തേടേണ്ടതാണ്. കേരള ജനത നല്ലൊരു രോഗപ്രതിരോധ ശേഷി ഉള്ള ഒരു ആളുകളാണോ എന്നും തോന്നിപ്പോകുന്നുണ്ട്. ഇപ്പൊ മറ്റു പല സംസ്ഥാനങ്ങളുടെയും കണക്ക് വെച്ച് നോക്കുമ്പോൾ കേരളം ഇങ്ങനെ പിന്നിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാവുന്നതാണ്. സത്യത്തിൽ അത് ശരിയാണോ? എല്ലാവരിലും ഈ ഒരു കൊറോണ വൈറസ് വ്യാപിച്ചിട്ടുണ്ട് എന്ന് ശാസ്ത്ര ലോകം മനസ്സിലാക്കുന്നുണ്ടോ? ഈ കൊറോണയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോഴും പല പഠനങ്ങളും പതുക്കെ വരുന്നുള്ളൂ, നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമേ. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറഞ്ഞാൽ അധികം പേർക്കും ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല. ഒരു 20-40% പേരും ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം ചോദിക്കും, ഇങ്ങനെ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ഒരു അസുഖത്തിന് നമ്മൾ എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നതെന്ന് തോന്നും. പക്ഷേ കൊറോണയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഗുരുതരമായ അസുഖം ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ മരണനിരക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക പ്രായ വിഭാഗത്തിലാണ്. വയസ്സായ ആൾക്കാരാണ്, അല്ലെങ്കിൽ ഷുഗർ ഉള്ള ആൾക്കാർ, ഡയബറ്റീസ് മെലിറ്റസ് ഉള്ളവര്, അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ശ്വാസം സംബന്ധമായ രോഗങ്ങൾ. അപ്പൊ ഈ കേരളത്തിന്റെ ഒരു സാമൂഹിക ചുറ്റുപാടനുസരിച്ച് ഈ പ്രായം കൂടിയ ആൾക്കാർ നമ്മുടെ അവിടെ കൂടുതലാണ്. നമ്മുടെ ആയുർദൈർഘ്യമൊക്കെ വളരെ അധികമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് നമ്മുടെ ഈ പ്രായാധിക്യം കൂടുതലുള്ള ആൾക്കാരിൽ ഈ വൈറസ് വരാൻ ഇടയായാൽ അത് വലിയ മരണനിരക്കിലേക്ക് നയിക്കും. അപ്പൊ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമ്മൾ ഈ കാണുന്നത് ഇറ്റലിയിലൊക്കെ സംഭവിച്ചതാണ്. അവിടുത്തെ ആ ഒരു പ്രായമുള്ള ആൾക്കാരുടെ ശതമാനം, പോപ്പുലേഷനിലെ ശതമാനം വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ടൊക്കെ ആവാം അവിടെ മരണനിരക്ക് കൂടിയത്. അപ്പൊ നമ്മൾ ഒരിക്കലും ഇതിനെ ഒരു ലാഘവത്തോടെ കാണാതെ നമ്മൾ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നത് പോലെ നമ്മൾ സാമൂഹ്യ അകലം പാലിച്ച് ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട് കഴുകി ഇതിനെ പ്രതിരോധിക്കേണ്ടത് മരണനിരക്ക് ഭാവിയിൽ കുറയ്ക്കുന്നതിന് വളരെയധികം അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും ഞാൻ അഭിനന്ദിക്കുകയാണ് നിങ്ങളെ. കാരണം ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഒരു റിവേഴ്സ് ക്വാറന്റൈൻ സിസ്റ്റം കൊണ്ടുവരികയും പ്രായമായവരെയും കുട്ടികളെയും കൂടുതൽ കരുതുകയും സ്കൂളൊക്കെ അടയ്ക്കുകയും ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒരു പ്രതിരോധ മാർഗത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇനിയും എത്ര കാലം നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകണമെന്നും നമ്മുടെ മനസ്സിലെ ഒരു നമുക്ക് ഒരു കണക്കുകൂട്ടലുകൾ വരുത്താനും പറ്റുന്നില്ല. അപ്പം എന്തായാലും കുറേ നാളും കൂടെ നമ്മൾ ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണമെന്ന് തന്നെയാണോ ഡോക്ടറുടെ അഭിപ്രായം? അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? അങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കേസുകൾ കൂടി ഗുരുതരാവസ്ഥയിൽ ഉള്ള COVID-19 പേഷ്യൻസിന്റെ എണ്ണം കൂടി നമ്മുടെ ആശുപത്രികളൊക്കെ നിറഞ്ഞ് നമ്മുടെ ആരോഗ്യ സംവിധാനം ഒക്കെ തകർന്നു പോകുന്നൊരവസ്ഥയാണ് നമ്മള് വിഭാവനം ചെയ്യുന്ന ഏറ്റവും മോശമായ അവസ്ഥ എന്ന് പറയുന്നത്. അതില്ലാതെ, അതായത് അതിനെ നമ്മൾ സർജ് എന്ന് വിളിക്കുക, സർജ് ഓഫ് കേസസ്, അതായത് കുറെ കേസ് ഒരുമിച്ച് വളരെ കൂടുതലായിട്ട് വരുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരു അവസ്ഥ എത്രമാത്രം വൈകിക്കാൻ സാധിക്കുന്നു, അതായത് ഒരു വാക്സിനൊക്കെ കണ്ടുപിടിക്കുന്നത് വരെയെങ്കിലും നമുക്ക് വൈകിക്കാൻ സാധിക്കുന്നു അത്രത്തോളം നല്ല വരെ, അല്ലെങ്കിൽ ഒരു വാക്സിൻ, ഫലപ്രദമായ ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നത് വരെ നമ്മൾ ഈ നടപടികളൊക്കെ തുടർന്നു കൊണ്ടുപോകേണ്ടിവരും. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ജാഗ്രത വളരെ അത്യാവശ്യമായി തന്നെ വേണ്ടിവരും. ഓക്കെ ഡോക്ടർ, അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ വീട് തന്നെ ഒരു ആശുപത്രി ആയിട്ട്, ഒരു ചെറിയ ആശുപത്രി ആയിട്ട്, ഒരു മിനി ഹോസ്പിറ്റൽ ആയിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് വരുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ശരിക്കും നമ്മുടെ മരുന്ന് എന്ന് പറയുന്നത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ ആയിരിക്കും അല്ലേ? അപ്പം നമ്മുടെ വീട് ആ ഒരു രീതിയിലേക്ക് മാറേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസിക ഒരുക്കം കേരളം എടുക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തി എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം എന്താണെങ്കിലും സാർ ഇപ്പോൾ സൂചിപ്പിച്ച ആ ഒരു സർജ് ഓഫ് കേസസ് എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു ആധിക്യം നമ്മുടെ ഒരു ആരോഗ്യ മേഖലയ്ക്ക് താങ്ങാനാകാതെ വന്നാൽ നമ്മുടെ വീടുകളിലേക്ക് തന്നെ നമ്മൾ മടങ്ങേണ്ടി വരും. ആ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ ഇപ്പോൾ നമ്മളുമായിട്ട് സംസാരിച്ചത്. ഇനി കൂടുതൽ എന്തൊക്കെ കാര്യങ്ങൾ ഡോക്ടർക്ക് പറയാനുണ്ട്? ഈ ഒരു ഹോം ഐസൊലേഷനിൽ വരുന്ന ഒരാളാണെങ്കിൽ, അത് സ്ത്രീയായാലും പുരുഷനാണെങ്കിലും, ഇനിയും നമ്മൾ സംസാരിക്കാതെ ഏതെങ്കിലും മേഖലകളിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന് ഡോക്ടർക്ക് തോന്നുന്നുണ്ടെങ്കിൽ സംസാരിക്കാം. ഹോം ഐസൊലേഷനിലുള്ള ഒരാളെന്ന് പറഞ്ഞ ആള് ഫേസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഒരു 14 ദിവസം അവിടെ തന്നെ താമസിക്കണം, അതിൻ്റെതായ മാനസിക ബുദ്ധിമുട്ടുകൾ അയാൾക്ക് ഉണ്ടാവാം. അപ്പൊ അയാൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ, ചിലർക്ക് അങ്ങനെ ഡിപ്രഷൻ പോലെയൊക്കെ തോന്നാം, പലരും പല രീതിയിലായിരിക്കും ഒരു സിറ്റുവേഷനെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആരോഗ്യ സംവിധാനങ്ങളെ വിളിച്ച് അവരുടെ പ്രശ്നം പറയേണ്ടതാണ്. അപ്പോ അങ്ങനെ ഒറ്റപ്പെടുമ്പോ എന്തെങ്കിലും പലർക്കും അങ്ങനെ ഉണ്ടാവും, അത് അവരുടെ കുറ്റമൊന്നും അല്ല, അത് ചിലരങ്ങനെയാണ് അങ്ങനെയാണ്. അപ്പൊ അവരെ ആ രീതിയിൽ കാണാനും അങ്ങനെ അവർക്ക് ആരോഗ്യ സംവിധാനങ്ങളുമായി ബന്ധപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. സയൻസസിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ്.
സ്വദേശാഗമനം ഒരുപാടായിരിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ നാടുകളിലുള്ള ആളുകളും ഒരുപാട് രോഗികളായിക്കൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ ഹോം ഐസൊലേഷൻ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നമ്മൾ രോഗികളാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടർക്ക് ഒരിക്കൽ കൂടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഹെലോ റേഡിയോ നന്ദി രേഖപ്പെടുത്തുന്നു.